പഴമയിലേക്ക് തിരിച്ചു പോവുക എന്നത് എപ്പോഴും ഗൃഹാതുരമാണ്. എല്ലാവരും അത്യാധുനിക ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ ശ്രദ്ധാലുക്കളാകുമ്പോൾ നമ്മൾ മാത്രം പൈതൃക മൂല്യങ്ങൾക്ക് പിറകെ പോകുന്നതിനെ അല്പം ലജ്ജയോടെ കാണുന്നവർ ഒരുപാട് പേർ ഉണ്ടാകാം. എന്നാൽ പഴമയിലേക്കുള്ള തിരിഞ്ഞുനോട്ടം മുന്നോട്ടുള്ള സഞ്ചാരം സുഗമമാക്കുകയേയുള്ളൂ. ആധുനിക വിദ്യാഭ്യാസം നേടിയ എഞ്ചിനീയേഴ്സിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം കാണിച്ചവരുടെ നാടായിരുന്നു ഭാരതം എന്നോർക്കുക. അതിനു മികച്ച ഉദാഹരണങ്ങളാണ് അജന്തയിലെയും എല്ലോറയിലെയും ഗുഹാക്ഷേത്രങ്ങൾ. പഴയ കാലത്തിന്റെ പ്രൗഢി വിളിച്ചു പറയുന്നതാണ് ഓരോ നാട്ടിലും കാണുന്ന കൊട്ടാരങ്ങൾ. മറ്റുള്ള നാടുകളിലെ കൊട്ടാരങ്ങൾ ധാരാളിത്തത്തിന്റെ മാതൃകകളായിരുന്നുവെങ്കിൽ കേരളത്തിലെ കൊട്ടാരങ്ങൾ കലാവൈദഗ്ധ്യത്തിന്റെ മകുട ഉദാഹരണങ്ങളായിരുന്നു. പഴമയുടെയും ലാളിത്യത്തിന്റെയും ഒരു മനോഹര സങ്കലനം കേരളത്തിലെ കൊട്ടാരങ്ങളിൽ കാണാം. ഇവ കേരളത്തിന്റെ അഭിമാനമായിരുന്നുവെന്ന് പറയാൻ കഴിയുന്നത് ഈ കലാവൈദഗ്ധ്യം കൊണ്ട് തന്നെയാണ്. ഇത്തരത്തിലൊരു കൊട്ടാരം കാണുവാനാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള കൃഷ്ണപുരം കൊട്ടാരം. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു കൊട്ടാരമാണ് കൃഷ്ണപുരം കൊട്ടാരം. പ്രമുഖവും പുരാതനവുമായ ഒരു പട്ടണമാണ് കായംകുളം. കയർ വ്യവസായം, മത്സ്യബന്ധനം, വിനോദസഞ്ചാരം എന്നിവയ്ക്ക് പ്രശസ്തമാണ് കായംകുളം. ദേശീയ താപവൈദ്യുതി കോർപ്പറേഷന്റെ കീഴിലുള്ള താപവൈദ്യുത നിലയം കായംകുളത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. യുദ്ധവീര്യത്തിന്റെയും പടയോട്ടങ്ങളുടെയും ചരിത്രമുറങ്ങുന്ന മണ്ണാണ് കായംകുളത്തിന്റേത്. കായംകുളം ആസ്ഥാനമാക്കി നാട് ഭരിച്ചിരുന്ന ഓടനാട് രാജവംശത്തിന്റെയും ആ രാജവംശത്തെ തകർത്തെറിഞ്ഞ് തിരുവിതാംകൂറിന്റെ അതിർത്തികൾ വിപുലമാക്കിയ മാർത്താണ്ഡവർമ്മയുടെ പടയോട്ടത്തിന്റെയും സ്മരണകൾ കായംകുളത്തിന്റെ ചരിത്രത്തിലെ വീര്യമുറ്റ ഏടുകളാണ്. ഓടനാട് രാജവംശമാണ് പിൽക്കാലത്ത് കായംകുളം രാജവംശം എന്നറിയപ്പെട്ടത്. 1746 അന്തിമ യുദ്ധത്തിൽ കായംകുളം തിരുവിതാംകൂറിനോട് പരാജയപ്പെടുകയും കായംകുളം രാജവംശത്തിന്റെ കോട്ടകളെല്ലാം തിരുവിതാംകൂർ സൈന്യം തകർക്കുകയും ചെയ്തു. പിൽക്കാലത്ത് രാമയ്യൻ ദളവയുടെ കാലത്ത് നിർമ്മിച്ചതാണ് കൃഷ്ണപുരം കൊട്ടാരം. ശേഷം അയ്യപ്പൻ മാർത്താണ്ഡപിള്ള കൊട്ടാരം നവീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ദേശീയപാത 66 പ്രവേശിച്ചു. ഇവിടെ നിന്നും കുറച്ചു ദൂരം പോയ ശേഷം വലത്തേക്ക് തിരിയാനാണ് ഗൂഗിൾ മാപ്പിന്റെ നിർദ്ദേശം. പുറത്ത് നല്ല ചൂടുണ്ട്. മാർച്ച് മാസമാണല്ലോ. എസി ഇടാതെ യാത്ര ചെയ്യുക നല്ല ബുദ്ധിമുട്ടാണ്. തിരിയേണ്ട സ്ഥലമായി എന്ന് ഗൂഗിൾ മാപ്പ് ഓർമ്മിപ്പിക്കുന്നു. നിർദ്ദേശമനുസരിച്ച് ദേശീയപാത 66 നിന്നും ഞങ്ങൾ വലത്തേക്ക് തിരിഞ്ഞ് ഒരു പോക്കറ്റ് റോഡിലേക്ക് പ്രവേശിച്ചു. താരതമ്യേന വീതി കുറഞ്ഞ റോഡ്, തിരക്കും കുറവാണ്. ഈ റോഡ് നേരെ ചെല്ലുന്നത് കൊട്ടാരത്തിലേക്കാണ്. ഇന്ന് ഈ കൊട്ടാരം പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലുള്ള ഒരു മ്യൂസിയമായാണ് പ്രവർത്തിക്കുന്നത്. വിലമതിക്കാനാവാത്ത പുരാവസ്തുക്കളുടെ ഒരു അപൂർവ ശേഖരം ഇവിടെയുണ്ട്. പുറത്തെ ചുറ്റുമതിലിൽ തന്നെ സന്ദർശകർക്കുള്ള ടിക്കറ്റ് നിരക്കും സന്ദർശന സമയവും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മുതിർന്നവർക്ക് 25 രൂപയും 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 5 രൂപയുമാണ് നിരക്ക്. ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ ചിത്രീകരിക്കുന്നതിനും പ്രത്യേക നിരക്കുകളുണ്ട്. സന്ദർശന സമയം 9 മുതൽ 1 മണി വരെയും ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 4:30 വരെയുമാണ്. പുറത്തെ ചുറ്റുമതിൽ കടന്ന് ഉള്ളിലേക്കു കടന്നാൽ ഒരു ഉദ്യാനം കാണാം. അതിമനോഹരമായി തന്നെ ഉദ്യാനം പരിപാലിച്ചിട്ടുണ്ട്. വെട്ടിയൊതുക്കിയ പുൽത്തകിടികളും പൂച്ചെടികളും.
ഇതിനെല്ലാം പ്രത്യേകം ജീവനക്കാരുണ്ട് ഇവിടെ. കരിങ്കൽ പാളികൾ കൊണ്ടാണ് നടപ്പാതകൾ ക്രമീകരിച്ചിരിക്കുന്നത്. മികച്ച രീതിയിലാണ് പുരാവസ്തു വകുപ്പ് കൊട്ടാരം സംരക്ഷിച്ചു പോരുന്നത്. വിദേശികൾ ഉൾപ്പെടെയുള്ള സന്ദർശകർ വരുന്ന സ്ഥലമാണല്ലോ ഇത്. ഈ ഉദ്യാനത്തിൽ തന്നെ പ്രാചീന കത്തിടപാടുകൾ നടത്തിയിരുന്ന അഞ്ചൽ സമ്പ്രദായത്തിന്റെ പ്രതീകമായി ഒരു അഞ്ചൽ പെട്ടി സ്ഥാപിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഔദ്യോഗിക മുദ്രയായ ശംഖുമുദ്ര പതിപ്പിച്ച അഞ്ചൽ പെട്ടിയാണിത്. ഇന്നത്തെ തലമുറയ്ക്ക് അന്യമാണല്ലോ ഇതെല്ലാം. ഇതെല്ലാം ഒരു ഓർമ്മപ്പെടുത്തലാണ്, എവിടെ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന ആധുനികതയിലേക്ക് എത്തിയതെന്ന ഓർമ്മപ്പെടുത്തൽ. ഉദ്യാനത്തിന്റെ ഇടതുവശത്തായി ഒരു ബുദ്ധന്റെ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ മരുതൂർ കുളങ്ങരയ്ക്കടുത്തുള്ള പള്ളിക്കൽ നിന്നും കിട്ടിയ ബുദ്ധവിഗ്രഹമാണിത്. കരുനാഗപ്പള്ളിയിലെ പടനായർ കുളങ്ങര ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്ന ഈ വിഗ്രഹം പിന്നീട് പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് ഇവിടേക്ക് കൊണ്ടുവന്നതാണ്. കൊട്ടാരത്തിന്റെ പുറമെ മുഴുവൻ ചുറ്റിക്കണ്ട ശേഷം അകത്തെ കാഴ്ചകൾ കാണാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. കരിങ്കൽ ടൈൽ പാകിയ നടപ്പാതയിലൂടെ കൊട്ടാരത്തിന്റെ പിൻഭാഗത്തേക്ക് നടന്നു. ഒരു വശത്ത് ഭംഗിയായി നിരനിരയായി ക്രമീകരിച്ചിരിക്കുന്ന മുളങ്കാടും കാണാം. ഇവിടെ രണ്ടു വശത്തും പുൽത്തകിടിയും പൂന്തോട്ടവും ഉണ്ട്. പിന്നിലേക്ക് ചെന്നാൽ ആദ്യം നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് വിശാലമായ ഒരു കുളമാണ്. ധാരാളം ജലമുള്ള മനോഹരമായ ഒരു കുളം. ഈ കുളത്തിനുമുണ്ട് ഒരു പ്രത്യേകത. കുളത്തിന്റെ അടിയിലൂടെ ഒരു രഹസ്യ വഴിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ശത്രുക്കൾ കൊട്ടാരം വളഞ്ഞാൽ രാജാവിനെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള രഹസ്യ വഴിയാണ്. മുൻഭാഗത്തെ അപേക്ഷിച്ച് വിശാലവും വിസ്തൃതവുമാണ് കൊട്ടാരത്തിന്റെ പിൻഭാഗം. ഇവിടെയും മനോഹരമായ ഉദ്യാനം ഒരുക്കിയിട്ടുണ്ട്. പുൽത്തകിടികളും ധാരാളം ചെടികളും പുഷ്പങ്ങളും എല്ലാമുണ്ട്. കരിങ്കൽ കൊണ്ടുള്ള ഇരിപ്പിടവും പുൽത്തകിടികളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു ചരിത്ര സ്മാരകം എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് കൃഷ്ണപുരം കൊട്ടാരം.
ഈ കാര്യത്തിൽ നമ്മുടെ പുരാവസ്തു വകുപ്പിനെ പ്രശംസിച്ചേ മതിയാവൂ. പാരമ്പര്യ തച്ചുശാസ്ത്ര വിദ്യ അനുസരിച്ച് നിർമ്മിച്ച 16 കെട്ടാണ് കൃഷ്ണപുരം കൊട്ടാരം. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ആദ്യകാല ആസ്ഥാന മന്ദിരമായിരുന്ന പത്മനാഭപുരം കൊട്ടാരവുമായി ഏറെ സാദൃശ്യമുള്ളതാണ് ഈ കൊട്ടാരം. രണ്ടു നിലകളിൽ ധാരാളമായി മര ഉരുപ്പടികൾ ഉപയോഗിച്ചാണ് കൊട്ടാരം പണിതിട്ടുള്ളത്. രാജവാഴ്ച അവസാനിച്ചതോടെ കൊട്ടാരം സർക്കാർ ഏറ്റെടുത്തു. ആദ്യകാലത്ത് റവന്യൂ വകുപ്പിന്റെ കൈവശമായിരുന്നു കൊട്ടാരം. അതിന്റെ പുരാവസ്തുപരവും ചരിത്രപരവുമായ പ്രാധാന്യം കണക്കിലെടുത്ത് സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഒരു സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച് ഏറ്റെടുക്കുകയായിരുന്നു. പിന്നീട് ശാസ്ത്രീയമായ സംരക്ഷണ ജോലികളിലൂടെ കൊട്ടാരത്തെ നവീകരിക്കുകയും തുടർന്ന് ഒരു പുരാവസ്തു മ്യൂസിയമാക്കി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുകയുമായിരുന്നു. താരതമ്യേന നല്ല വെയിലായതുകൊണ്ട് കരിങ്കൽ കൊണ്ടുള്ള ഇരിപ്പിടങ്ങളിൽ ഇരിക്കാൻ ഞങ്ങൾ മെനക്കെട്ടില്ല. കൊട്ടാരത്തിന്റെ വിശാലമായ പിൻഭാഗത്തെ ഭംഗി ആവോളം ആസ്വദിച്ച ശേഷം ഞങ്ങൾ തിരികെ നടന്നു. ഇനിയുമുണ്ട് കാണാൻ ഒരുപാട്. കൊട്ടാരത്തിന്റെ അകത്തേക്ക് കയറണം. അവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന അമൂല്യമായ നിധിശേഖരങ്ങളും പുരാവസ്തുക്കളും കാണേണ്ടതുണ്ട്.